തമിഴ്നാട്ടിൽ RSSനെ കൂച്ചുവിലങ്ങിട്ട് സ്റ്റാലിൻ. തമിഴ്നാട്ടിൽ 44 കേന്ദ്രങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തുമെന്ന് RSS നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ റൂട്ട് മാർച്ച് നടത്തുവാൻ ഒരു കാരണവശാലും RSSനെ അനുവദിക്കുകയില്ലെന്ന് സ്റ്റാലിൻ രണ്ടും കൽപ്പിച്ച് തുറന്നു പറഞ്ഞിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിൽ RSS അവിടെ റൂട്ട് മാർച്ച് നടത്തുവാനുള്ള പദ്ധതി ഇട്ടിരുന്നു. ആ റൂട്ട് മാർച്ച് സ്റ്റാലിൻ തടഞ്ഞിരുന്നു. കാരണം സ്റ്റാലിൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഗാന്ധിജിയെ കൊന്നവർ ഗാന്ധി ജയന്തി ദിനത്തിൽ എന്തിനാണ് റൂട്ട് മാർച്ച് നടത്തുന്നത് എന്നാണ് സ്റ്റാലിൻ ചോദിച്ചത്. അതിനെ തുടർന്ന് പിന്നീടേക്ക് ആ റൂട്ട് മാർച്ച് മാറ്റി വെച്ചുവെങ്കിലും പക്ഷേ സ്റ്റാലിൻ ആ റൂട്ട് മാർച്ചിനെതിരെയാണ് രംഗത്ത് വന്നത്. സ്റ്റാലിൻ ഇപ്രകാരമാണ് പറഞ്ഞത്: ഈ റൂട്ട് മാർച്ച് തീർച്ചയായും സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷത്തിന് കോട്ടം തട്ടിക്കും, അതുപോലെ തന്നെ സംസ്ഥാനത്തെ സാമുദായിക അന്തരീക്ഷത്തിനും കോട്ടം തട്ടിക്കും. അതിനാൽ തന്നെ ഇത്തരമുള്ള വർഗീയ സംഘടനകളുടെ റൂട്ട് മാർച്ച് ഇവിടെ വേണ്ട എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. അതിനെതിരെ RSS ഹൈക്കോടതിയിൽ പോയിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരും ശക്തമായി തന്നെ RSSന്റെ റൂട്ട് മാർച്ച് തടയുമെന്ന്, RSSന്റെ റൂട്ട് മാർച്ച് അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്തായാലും ഹൈക്കോടതി പിന്നീട് RSSന് അനുകൂലമായിട്ടാണ് ഒരു വിധി പുറപ്പെടുവിച്ചത്. ഹൈക്കോടതി ഇങ്ങനെയാണ് പറഞ്ഞത്: RSSന് റൂട്ട് മാർച്ച് നടത്താം, പക്ഷേ ഏതെങ്കിലും സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ സ്റ്റേഡിയത്തോടനുബന്ധിച്ച കോമ്പൗണ്ടുകളിലോ മാത്രം റൂട്ട് മാർച്ച് നടത്താം, അല്ലാതെ റോഡിലിറങ്ങി അല്ലെങ്കിൽ അതുപോലെ തന്നെ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള റൂട്ട് മാർച്ച് അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് റൂട്ട് മാർച്ച് നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റേഡിയത്തിലോ സ്റ്റേഡിയം കോമ്പൗണ്ടിലോ റൂട്ട് മാർച്ച് നടത്താമെന്നാണ് കോടതി പറഞ്ഞത്. അതായത് കർശന ഉപാധികളോടുകൂടിയാണ് RSSന് റൂട്ട് മാർച്ച് നടത്തുവാൻ വേണ്ടി തമിഴ്നാട് ഹൈക്കോടതി അനുവാദം നൽകിയത്. അതിനെതിരെയാണ് ഇപ്പോൾ RSS രംഗത്ത് വന്നിരിക്കുന്നത്. അത്തരം ഉപാധികളോടുകൂടിയുള്ള റൂട്ട് മാർച്ച് തങ്ങൾ നടത്തുന്നില്ല, 44 കേന്ദ്രങ്ങളിലെയും റൂട്ട് മാർച്ചുകൾ തങ്ങൾ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്നാണ് RSS ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം RSSന് ഒരിക്കലും ഈ കോമ്പൗണ്ടിൽ റൂട്ട് മാർച്ച് നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നഗരമധ്യത്തിൽ ഇറങ്ങി അല്ലെങ്കിൽ റോഡുകളിൽ ഇറങ്ങി പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിച്ചുള്ള റൂട്ട് മാർച്ചാണ് നടത്തേണ്ടത്. അതിനാൽ തന്നെയാണ് ഹൈക്കോടതി അതിനെ തടയിട്ടുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പൗണ്ടുകളിലോ നടത്തിക്കോളാൻ പറഞ്ഞപ്പോൾ അതിന് തങ്ങളില്ല എന്ന് പറഞ്ഞ് RSS രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെതിരെ തമിഴ്നാട് സർക്കാർ വളരെ ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. തമിഴ്നാട് സർക്കാർ ഇത്തരത്തിലുള്ള റൂട്ട് മാർച്ചുകൾ അനുവദിക്കുകയില്ലെന്ന് വ്യക്തമായി തന്നെ കോടതിയിൽ വാദിച്ചു. അതായത് RSS ഈ പുതു റോട്ടുകളിൽ ഇറങ്ങി പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റൂട്ട് മാർച്ച് നടത്തുന്നതിനെ തങ്ങൾ ഒരിക്കലും അനുവദിക്കുക, അത്തരത്തിലുള്ള RSSന്റെ ഏത് റൂട്ട് മാർച്ച് വന്നാലും തങ്ങൾ തടഞ്ഞിരിക്കും, ഏതെങ്കിലും രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തങ്ങൾ തടയും, അത് വളരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സംഘർഷത്തിലേക്കും അല്ലെങ്കിൽ സാമുദായിക സംഘർഷത്തിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ RSSന്റെ റൂട്ട് മാർച്ച് അനുവദിക്കരുത് എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും സംസ്ഥാന സർക്കാരും പറഞ്ഞത്. ഇത് വളരെ കറക്റ്റായ കാര്യമാണ്, ക്ലിയർ കട്ടായി സ്റ്റാലിൻ അക്കാര്യം പറഞ്ഞു വന്നതാണ്. പല സംസ്ഥാനങ്ങളും ഇന്ത്യയിൽ RSSനെ എതിർക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. സംഘപരിവാറിനെ എതിർക്കുന്നു, സംഘപരിവാറിനെ എതിർക്കുവാൻ തങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. തങ്ങളില്ലെങ്കിൽ സംഘപരിവാർ ഇവിടെ വളർന്നു പന്തലിക്കുമെന്ന് പറയുന്ന പല ആളുകൾക്കും ഇല്ലാത്ത ചങ്കുറ്റമാണ് ഇവിടെ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ കാണിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരിക്കും ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിളിക്കേണ്ടത് സ്റ്റാലിനെയാണ്. അതായത് സ്റ്റാലിൻ വാക്കുകളിൽ അധികമൊന്നും പറയാറില്ല, സ്റ്റാലിൻ പ്രവൃത്തിയിലാണ് കാണിക്കാറുള്ളത്. അല്ലാതെ മൈക്ക് കാണുമ്പോൾ പിപ്പിടി വിദ്യകളൊന്നും വേണ്ട, രണ്ടു വാളിന്റെ ഇടയിൽ കൂടെ നടന്നതാണ് എന്നെല്ലാം പറഞ്ഞ് അണികളെ ആവേശഭരിതരാക്കുന്നതിലപ്പുറം പ്രവൃത്തിയിൽ സംഘപരിവാറിനെതിരെ ഒന്നും ചെയ്യാതെ സംഘപരിവാറിന്റെ കാൽച്ചുവട്ടിൽ പോയി തലകുറിച്ച് നിൽക്കുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാർക്കുമുള്ള പാഠമാണ്, അല്ലെങ്കിൽ അവർക്ക് കണ്ടു പഠിക്കാവുന്ന വ്യക്തിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇരട്ടച്ചങ്കൻ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കുവാൻ ഇന്ത്യയിൽ ഇന്നൊരു രാഷ്ട്രീയ നേതാവുണ്ടെങ്കിൽ, സംഘപരിവാറിനെതിരെ പോരാടുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ടെങ്കിൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സ്റ്റാലിൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.